ഈ ഹദീസ് കേട്ടപ്പെണ് നിങ്ങളെ മാത്രം പറയുന്നല്ല ആണുങ്ങളെയും പറയാൻ കാണിച്ചു തരാം. ഇതെന്ന് കേട്ടോ നിങ്ങൾ, അല്ലാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ്, അയ്യു മംറഅത്തിൻ മാത്തത്ത്, ഒരു പെണ്ണ് മരിച്ചു, വാള് കഴിഞ്ഞു പോയി, നാളെ നേരം വെളുത്തെണീച്ചപ്പം ഒരു പെണ്ണ് എണീക്കുന്നില്ല. ഈ ഇരിക്കുന്ന സ്ത്രീകൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാം, എന്ത് കഷ്ടപ്പെട്ടാലും ഇതിനൊന്നും വലിയ പണിയൊന്നുമില്ലോ നേരെയാവാൻ എന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ ഇപ്പോഴൊക്കെ അഭിമാന പ്രശ്നം, ഏതായാലും ഭർത്താവിനോട് തെറ്റിയേനെ, എങ്ങനാ പോയി മാപ്പ് പറയാ, അഭിമാന. ഈരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം, ഇന്ന് രാത്രി പോയിട്ട് നാളെ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ മരിച്ചു എന്ന് സങ്കല്പിക്കുക. അള്ളാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് തരട്ടെ, ആഫിയത്തോടുള്ള ദീർഘായുസ് കിട്ടിയിട്ടും കാര്യമല്ല. നാളെ ഒരാളിനോട് വന്ന് പറഞ്ഞു, ഉസ്താദെ മക്കളില്ല, മക്കൾ ഉണ്ടാകും ദ്വാരക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കൾ ഉള്ളോലിപ്പം വന്നിട്ട് ദ്വാരക്കാൻ പറയലൊടിയിക്കുന്നു, ആ മക്കളെ കൊണ്ട് പറയിപ്പിക്കാണ്ടൊന്ന് ജീവിച്ച് മരിച്ചു കിട്ടാൻ വേണ്ടി കളിക്കുന്ന വാപ്പാരിപ്പാണ്. മക്കൾ ഉണ്ടായിട്ട് കുഞ്ഞോല് ഇല്ലായിട്ട് പ്രയാസമുണ്ടോല്, അങ്ങനൊക്കെ അല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ രക്ഷപ്പെട്ട്, നമ്മളെ നരകത്തിന് ഉന്തി തല്ലിടാതെ ആളില്ലല്ലോ. ആ കഥകൾ പറഞ്ഞാല് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും, പറയാം. നമ്മളിപ്പോ പരസ്യത്ത് പറയാൻ വേണ്ടി പറ്റൂല. നമ്മളെ മക്കളെ ഹാൽ എന്താണ്, ശ്രദ്ധിക്കുന്ന എത്ര വാപ്പാരുണ്ട്. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, പിന്നെ മൂന്ന് സുഹൃത്തുക്കള് അതിൽ ഒരുത്തനെ കല്യാണം കഴിക്കാത്തുണ്ടു. അപ്പൊ രണ്ടാൾ അവനോട് പറയുന്നുണ്ട്, ഇങ്ങനെന്താ കല്യാണം കഴിക്കാത്തത്, ഒന്ന് വേഗം കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഒരു വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ കണ്ടെത്തായിട്ടാണ് എന്നുണ്ട്. അപ്പൊ മറ്റോ എന്ത് പറഞ്ഞു, ഇവൻ തെരിയുന്നത് സ്കൂൾ പോകാത്തൊരു പെണ്ണിനാണ്, എന്നാ കിട്ടിക്കാളാന്നുണ്ട്, സ്കൂൾ പോയാലൊന്നും ഇപ്പൊ കിട്ടാൻ പറ്റൂല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, പെണ്ണെ നീ മരണപ്പെടുന്നു, നിന്റെ ഭർത്താവ് നിന്നോട് സ്നേഹത്തിലുള്ളപ്പോഴാ മരിച്ചു കിട്ടിയത്, ദഹലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗമാണ് ഹബീബ് റസൂലുള്ളാഹി. ആ ഹദീസ് നോക്കി നിങ്ങൾ എന്താ പറഞ്ഞത്, വേറെ ഒരു മാനദണ്ഡം അതിൽ പറഞ്ഞിട്ടില്ല അല്ലേ. ആ പെണ്ണിന്റെ ഭർത്താവ് അവളോട് പൂർണ്ണ തൃപ്തനും സ്നേഹത്തിനുമാണ്. ആ സമയത്താണ് പെണ്ണിന് മരണം സംഭവിച്ചതെങ്കിൽ ദഹലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് ഹബീബ് റസൂലുള്ളാഹി.